ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹിം ആറാം ക്ലാസ് ദുറൂസുൽ എഹ്സാൻ പതിനാലാം പാഠം വിക്റ് ചൊല്ലി സ്നേഹം ഉറപ്പിക്കാം ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തതിരീപത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നോക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം വിക്റ് ചൊല്ലി സ്നേഹം ഉറപ്പിക്കാം നാം സ്നേഹിക്കുന്നവരെ നാം എപ്പോഴും ഓർക്കും അവരുടെ പേരുകൾ ഇടയ്ക്കിടെ പറയുകയും ചെയ്യും അവരോടുള്ള സ്നേഹം നിലനിൽക്കാനും കൂടിക്കൂടി വരാനും അത് കാരണമാകും ഇഷ്ടത്തോടെ ഒരാളുടെ പേര് ഇടയ്ക്കിടെ പറഞ്ഞു കൊണ്ടിരുന്നാൽ അയാളോട് ഒരു ഇഷ്ടം മനസ്സിൽ ഉറച്ചു വരുമെന്ന് മനഃശാസ്ത്രവും പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും സ്നേഹം ഉണ്ടാവേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂൽ സലാഹു തങ്ങളോടുമാണെന്ന് നാം മുമ്പ് പഠിച്ചുവല്ലോ ഇതുകൊണ്ടുണ്ടാകുന്ന ഇസ്ലാം നമ്മോട് റിക്രുകൾ ചെല്ലാനാണ് ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ട് ഇസ്ലാം നമ്മോട് റിക്രു ചെല്ലാൻ ആവശ്യപ്പെടുന്നു കൂടാതെ റിക്റുകൊണ്ട് മനസമാധാനം ലഭിക്കുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അലാബിഖിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ് അള്ളാഹുവിൻ്റെയും തിരുനബി സാഹു അലൈവിസലമയുടെയും പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് റിക്കറുകൾ മനസാന്നിധ്യത്തോടെയാണ് നാവ് കൊണ്ട് ചൊല്ലുന്നതാണ് യഥാർത്ഥ റിക്ർ ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ കൂടുതൽ ഒരാൾ പറയുന്നത് അതായിരിക്കും മരണസമയത്ത് അയാളുടെ നാവിൽ നിന്ന് വരിക അതിനാൽ നാം ഒഴിവ് സമയങ്ങളിലെല്ലാം ദിക്റുകൾ ചൊല്ലണം ദിക്ർ ല ഇലഹ ഇല്ലാ എന്നതാണ് ഓർമ്മിക്കാൻ ചില ദിക്കറുകൾ ഒന്ന് സുബഹാൻ അള്ളാഹി വലഹമദുൽ അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇല്ലഅലിം ഈ ദിക്ര് പ്രധാനപ്പെട്ട എല്ലാ ദിക്കറുകളും അടങ്ങിയിട്ടുണ്ട് ഒഴിവു സമയങ്ങളിൽ ഈ ദിക്കറുകൾ നാം പരമാവധി ചൊല്ലണം രണ്ട് ല ഇലാ ഇല്ലാഹു ലാശരിബ് നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലുന്ന ഈ ദിഖർ ഒന്നാം സിഖറിനോടൊപ്പം ഉറങ്ങാൻ സമയം ഒരാൾ ചൊല്ലിയാൽ കടലിലെ നുരകൾക്ക് തുല്യം തെറ്റുകളുണ്ടെങ്കിലും അവയെല്ലാം പൊറുക്കപ്പെടുമെന്നാണ് നബിസ് അലൈസ്ലം പറഞ്ഞിരിക്കുന്നത് മൂന്ന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അലഹമുല്ലാഹ്ലി കസാനി ഹദ വറസനീ മിൻ ഐരി ഹൗലി മിന്നി വലാക്കുക ഇത് ചൊല്ലുന്നവൻ്റെ അതുവരെയുള്ള ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും നാല് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി അള്ളാഹുമ ഇനി ഔതുബിക്കൻ അലില്ല ഔ ഉലിമ ഔ അജല ഔ ഔ ഔ അജ്ഹല യുജല അലയ്യ ഇത് ചൊല്ലിയാൽ എല്ലാ ഷെറുകളിൽ നിന്നും അവൻ സുരക്ഷിതനാവും അഞ്ച് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുമ്മ إني أسألك خير المولج وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله توكلنا أر سادس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك تنشن ഇലാഹ 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 അലീമുൽ ഹലീം റബ്ബുൽ 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 അലീം വ വ കരീം ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം അത്തരീബാസ് പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായ റിക്രു ഏതാണ് ഉത്തരം ല ഇലാഹ ഇല്ലല്ലോ ചോദ്യം രണ്ട് റിക്രു ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന രണ്ട് നേട്ടങ്ങൾ ഒന്ന് മനസ്സമാധാനം ലഭിക്കും മരണസമയത്ത് നല്ല നിലയിൽ മരിക്കാൻ കഴിയും ചോദ്യം മൂന്ന് ഉറങ്ങാൻ സമയം ഈ റിക്രു ചൊല്ലിയാൽ കടൽ നുരകൾക്ക് തുല്യം പാപങ്ങൾ പൊറുക്കപ്പെടും ഇത് ഏതാണ് ഉത്തരം ലഹുൽ ഹംദു വഹു ഖദീർ പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്തുചൊല്ലണം എന്ന് വ്യക്തമാക്കുക ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ بسم الله توكلت على الله اللهم إني أعوذ بك من أن أضل أو أضل أو أظلم أو أظلم أو أجهل أو يجعل علي رند ويتل پرويشي كُمْبَرُ اترم اللهم إني أسألك خير المولد وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله توكلنا تودمون سادس بيريم بول سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك മനപ്രയാസം വരുമ്പോൾ ഉത്തരം ഹലീം റബ്ബുൽ 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 വ വ കരീം പഠനപ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഓർമ്മ പുതുക്ക ഉറങ്ങാൻ സമയത്തുള്ള മറ്റു തിക്റുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മി കറബി വലായത്തു ജംബി ഒബിക്കാർ ഫാഹു ഇൻ അംസക്ത നഫ്സി ഫർഹം ഹ ഇൻ അർസൽ തഹ ഫുൽഹ ബിമാ തഹ്ഫലു ബിഹിദ ഉറക്കിൽ നിന്ന് ഉടരുമ്പോൾ അൽഹമദുലാഹില്ലാനി ബൈദമ അമാതനി വ ഇലിൻ നുഷൂർ ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതും കൂടിയാണ് രണ്ടാമത്തെ ഭാഗം നിസ്കാര ശേഷമുള്ള ദിക്കറുകൾ നിസ്കാരത്തിന് ശേഷമുള്ള ചില ദിക്കറുകൾ നിസ്കാരം സലാം വീട്ടിയ ഉടനെ അസ്തൗഫിറുള്ളിയും മൂന്ന് തവണ പറയുക അതിനു ശേഷം മറ്റുള്ള ദിക്കറുകളൊക്കെ പറയുക മുപ്പത്തിമൂന്ന് സുബഹാൻ അള്ളാഹ് മുപ്പത്തി മൂന്ന് അലഹമില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ പിന്നീട് ലാ ഇലാഹ ല ലഹു ലഹുൽ യുഹിയു അലാ ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് നൂറ് പൂർത്തിയാക്കുക ആയത്തുൽ കുർസി ഓതുക പത്ത് പ്രാവശ്യം ല ഇലഹ എന്ന് പറയുക അതിനുശേഷം ദുബായ് കൊണ്ടുവരിക പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ عربي مليارة التنير دي نن اللَّهُ نَمَكَ اللهم مك نافع علم بردان وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته